അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിന് NIA അപേക്ഷ നൽകുന്നുണ്ട്. സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും നൽകും. വിവരങ്ങളുമായി എട്ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എട്ടി അശ്വതി, എന്തൊക്കെയാണ് സവാദിനുമായി ബന്ധപ്പെട്ട NIAയുടെ അടുത്ത നീക്കങ്ങൾ? കാരണം ഇന്നലെ NIA ഈ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നൽകുമെന്നായിരുന്നു വാർത്തകളുണ്ടായിരുന്നത്. ഇന്നത് ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല. എന്തൊക്കെയാണ് NIAയുടെ അടുത്ത നടപടികൾ? അജിംഷാർ, ഇന്ന് തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകും. ഈ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷയിൽ വലിയ രീതിയിലുള്ള വാദങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തിരിച്ചറിയൽ പരേഡിന്റെ അപേക്ഷ കോടതി ആക്സെപ്റ്റ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും അതിനുശേഷം ഈ തിരിച്ചറിയൽ പരേഡ് നടന്നതിനു ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. കസ്റ്റഡിയിൽ വാങ്ങി കുറെ കൂടി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഒരു രണ്ടാംഘട്ട അന്വേഷണം എന്ന രീതിയിലാണ് ഇനി ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം നേരത്തെ തന്നെ 11 പ്രതികൾ ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ആളുകൾ എല്ലാവരും തന്നെ ടൂൾസ് ആയിട്ട് മാത്രമാണ്, അതായത് ഉപകരണങ്ങൾ, ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെല്ലാം തന്നെ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് പ്രൊഫസർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് NIAയുടെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഒപ്പം ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ആരൊക്കെ നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ NIA അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഈ സവാദിനെ ഒളിവിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി ആരൊക്കെ സഹായങ്ങൾ നൽകിയെന്ന കാര്യവും ഈ ഘട്ടത്തിൽ അന്വേഷണം ഉണ്ടാകും. ഇയാളുടെ കയ്യിൽ നിന്നും ഒരു മൊബൈൽ ഫോണും സിം കാർഡും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധനകൾ അടക്കം നടത്തും. ഇയാൾ വ്യാജ പേരിലാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ഇയാൾ ഇത്തരത്തിലുള്ള ഒരു, ഇയാളുടെ യഥാർത്ഥ പേര് സവാദ് എന്നാണെന്നും ഒപ്പം ഇയാൾ ഇത്തരത്തിലുള്ള ഒരാളാണ് എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് NIA സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ NIAക്ക് ലഭിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇയാളെ ഒളിവിൽ പാർപ്പിക്കുന്നതിന് സഹായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ആണ് കരുതുന്നത്. അതായിരിക്കും ഈ ഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ അന്വേഷണ വിഷയമായിട്ടാണ് വരുന്നത്. അജിംഷാദ്. ശരി, എട്ടി അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകുന്നത്.